തെയ്യങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും നാട്ടിൽ നിന്നാണ് കാനായി കുഞ്ഞിരാമന്റെ വരവ്. കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്ത് എന്ന ഗ്രാമത്തിൽ കലാപാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച കാനായി കുഞ്ഞിരാമന്റെ ഹൃദയത്തിൽ നിറവും സംഗീതവും ആകാരഭംഗിയുമെല്ലാം നിറച്ചത് നാടിൻ്റെ അസാധാരണമായ ഭൂപ്രകൃതിയും അനുഷ്ഠാന കലകളിൽ അനുപമമായ തെയ്യവുമാണ്. അങ്ങനെ കാനായി കുഞ്ഞിരാമൻ ബൃഹദാകാരങ്ങളുടെ ശില്പിയായി. എനിക്ക് ചെറുപ്പം മുതലേ ഈ വലിപ്പത്തോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാലോ വലിയ മുടി തെയ്യവും 25 പൊക്കുണ്ട് തെയ്യമൊക്കെ. ചെറുപ്പം മുതലേ ഞാൻ തെയ്യം കാണാൻ പോകുന്ന ഒരാളാണ്. എവിടെ ഉത്സവമുണ്ട് അവിടെ അറിയിക്കാൻ പോകും. അങ്ങനെ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ കണി ഈ വലിപ്പം അറിയാതെ വന്നതാണ്. ആയിരിക്കാനാ വഴി, മറ്റൊന്നും എന്നെ തോന്നില്ല. ചെയ്യുമ്പോൾ വലിയ ഭഗവതി ചെയ്യുക, വലിയ മുടി തെയ്യം ചെയ്യുക, ഈ ഒരു സങ്കല്പം. അത് വർക്ക് ചെയ്ത് ഞാൻ മദ്രാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ 4-5 പോകും. അപ്പോൾ അന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ അധ്യാപകൻ പറയും, ഇല്ലേ ഇങ്ങനെയൊന്നും മണ്ണ് തരാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു ലിമിറ്റിലേ കൊടുക്കാൻ പറ്റും. ഞാനെല്ലാം എല്ലാം മണ്ണെടുത്തിന് ഞാനെന്തെങ്കിലും ചെയ്യും. അവസാനം എനിക്ക് മണ്ണ് തരാതായി. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളെന്ന് KCS പണിക്കരായിരുന്നു മലയാളി. ഞാൻ അദ്ദേഹത്തോട് പറയും, അദ്ദേഹം മണ്ണ് തരാൻ എന്താ ചോദിച്ചു അധ്യാപകനോട്. മുതലയാറെന്നാണ് പേര്, ഉലകനാഥ മുതല. അത് ഇങ്ങേ മണ്ണ് അത് ലിമിറ്റ് ചെയ്യാൻ ചുമ്മാ അതമാതിരി കൊടുക്കാൻ മുടിയാതെ ഇതെല്ലാം പറഞ്ഞ് നമുക്ക് സിലബസ് പ്രകാരം ചെയ്തു കൊടുക്കണം പറഞ്ഞു. അപ്പോൾ പണിക്കർ വന്നുകൊണ്ടാ കുഞ്ഞിരാമന് കുറേ മണ്ണ് കൊടുത്തേ വന്നു. അങ്ങനെ ഉരുളോട് മണ്ണ് പണിക്കർ പറഞ്ഞിട്ട് ഉരുളോട് മണ്ണ് എനിക്ക് വേണ്ടി അവിടെ ഇറക്കി തന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അന്ന് എന്തായിരുന്നു, ലോകത്തിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ബുദ്ധനെ ചെയ്യണമെന്ന്. അത് ജപ്പാൻകാരോട് പറഞ്ഞ വിചാരിച്ചു, എനിക്ക് അത്ര വലിയ കൂട്ടനൊരു ബുദ്ധൻ. കാനായി കുഞ്ഞിരാമൻ 80 നിറവിലാണ്. 1937 ജൂലൈ 25 കുട്ടമത്ത് ഗ്രാമത്തിൽ ജനനം. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. 1960 മദ്രാസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ നിന്ന് 1-ാം ക്ലാസ്സോടെ ഡിപ്ലോമ. 1965 കോമൺവെൽത്ത് സ്കോളർഷിപ്പോടെ ലണ്ടനിലെ സ്ലെയ്ഡ് സ്കൂൾ ഓഫ് ആർട്സിൽ ശില്പകലയിൽ ഉപരിപഠനം. 1968 കേരളത്തിൽ തിരിച്ചെത്തി. തുടർന്ന് 50 നിരന്തരമായ കലാസപര്യയിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എണ്ണമറ്റ ശില്പങ്ങൾ, ശില്പ പരമ്പരകൾ. രണ്ടായിരത്തി 2005 സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത കലാപുരസ്കാരമായ രാജാ രവിവർമ്മ പുരസ്കാരം.
താൻ തന്നെ രൂപകൽപ്പന ചെയ്ത ശില്പമാണ് കാനായി ഏറ്റുവാങ്ങിയത് എന്ന വിശേഷം കൂടിയുണ്ട്. കാനായി കുഞ്ഞിരാമനെ കേരളീയ ശില്പകലയുടെ ഭൂമികയിൽ പ്രതിഷ്ഠിക്കുന്നത് മലമ്പുഴ ഉദ്യാനത്തിൽ പണിതീർത്ത യക്ഷി എന്ന ബൃഹദാകാര ശില്പമാണ്. വന്യവും മാദകവുമായ നഗ്ന സ്ത്രീരൂപം അത് പ്രതിഷ്ഠിച്ച ദിനം തൊട്ടു തന്നെ പ്രശസ്തമായി. ശ്ലീലാശ്ലീലങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ യക്ഷിയെ കൊഴുപ്പിച്ചു. ഇന്ന് യക്ഷിക്ക് 50 വയസ്സ്. ആദ്യം എല്ലാവരും എതിർത്തുന്നു, ആർട്ടിസ്റ്റ്മാരടക്കം സകലവരും എന്തെന്ന് ഒരു യക്ഷിയാളിക്ക് എന്തെന്ന് സെക്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നെ സംബന്ധിച്ച് സെക്സ് അല്ല അത്. അത് ഞാൻ മുമ്പേ പറഞ്ഞത് സായിപ്പിൻ്റെ നാട്ടിൽ പോയപ്പോഴാണ് ഇതിനെപ്പറ്റി എനിക്ക് ശരിയായിട്ട് മനസ്സിലായത്. ന്യൂഡ് എന്ന് പറഞ്ഞത് നഗ്നതയാണ്, നഗ്നത സെക്സ് അല്ല. എന്താണ് അശ്ലീലം, എന്താണ് ശ്ലീലം? ഞാൻ എല്ലാവരും ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അശ്ലീലം, എന്താണ് ശ്ലീലം? നിങ്ങൾ തന്നെ ഉത്തരം പറ, നമുക്കറിയില്ല. തുണിയില്ലാതെ ഒരാ പെണ്ണ് ഇതിൽ കൂടി പോവാണ്, ഞാൻ ആദ്യം എൻ്റെ തുണി ആ സ്ത്രീക്ക് കൊടുത്തിട്ട് ആളെ നഗ്നത മറക്കും. അത് വേറെ കാര്യം, അത് ലൈഫാണ്. കലയിൽ കല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? മനപരിവർത്തനമാണ്. മനസ്സിൽ സംസ്കാരം ഉണ്ടാക്കാനാണ് നമ്മൾ കലാസൃഷ്ടി ഉണ്ടാക്കുന്നത്, അല്ലാതെ കണ്ണിന് കാണാൻ വിരോധിക്കാനല്ല, ബെഡ്റൂമിൽ വെക്കാനല്ല. അപ്പോൾ ഇത് യക്ഷി നഗ്ന ശില്പം വന്നപ്പോൾ തന്നെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ തന്നെ, അതുമാത്രമല്ല ഇന്ത്യയിൽ ഒരു സർക്കാർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലത്തെ നഗ്ന ശില്പം ഒരു പാർക്കിൽ വെക്കാൻ സമ്മതിക്കില്ല, കേരളത്തല്ലാതെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം കേരളത്തിൻ്റെ സംസ്കാരം. കാനായിയിലെ കലാകാരൻ കരുത്താർജിക്കുന്നത് ദക്ഷിണേന്ത്യൻ ചിത്രകലയുടെ ഉയർത്തെഴുന്നേൽപ്പിനും ആധുനികതയ്ക്കും കളമൊരുക്കിയ KCS പണിക്കരുടെ കീഴിൽ മദ്രാസിൽ പഠിക്കുമ്പോഴാണ്. പ്രൊഫസർ ധനപാലും കാനായിയുടെ കലയെ പ്രചോദിപ്പിച്ചു. ശില്പങ്ങളോടായിരുന്നു കാനായിക്ക് മമത. KCS പണിക്കർ ആവോളം പ്രോത്സാഹിപ്പിച്ചു. ലണ്ടനിൽ പഠിക്കുമ്പോൾ പ്രശസ്ത ശില്പി റെഗ് ബട്ട്ലറായിരുന്നു കാനായിക്ക് വഴികാട്ടിയത്. ഹെൻറി മൂറിൻ്റെ ബൃഹദാകാര ശില്പങ്ങളും മൂർത്തതയെയും അമൂർത്തതയെയും സമ്മേളിപ്പിക്കുന്ന സവിശേഷ ശൈലിയും കാനായിയുടെ കലാസങ്കല്പത്തിന് അടിത്തറ പണിതു. പക്ഷേ ഇന്ത്യൻ ശില്പകലയുടെ അടിസ്ഥാന പ്രമാണങ്ങളെയും ദാർശനികമായ കാഴ്ചപ്പാടുകളെയും സ്വാംശീകരിച്ചാണ് കാനായി തൻ്റെ ശില്പങ്ങൾ സൃഷ്ടിച്ചത്. കൊച്ചി GCDIക്ക് മുന്നിൽ ഒരുക്കിയ ശില്പസമുച്ചയത്തിൽ പാരമ്പര്യത്തിൽ നിന്ന് കരുത്തുൾക്കൊണ്ട ആധുനികതയെ കണ്ടെത്താം. ഭൂത വർത്തമാന ഭാവികാലങ്ങളുടെ സമാഗമമാണ് ഈ ശില്പസമുച്ചയം.
മുക്കോലപ്പെരുമാളിൽ എന്ന പോലെ തൃത്വം ദ്വാരപാലക ശില്പത്തിലും കാണാം. കൊല്ലം കാർത്തിക ഹോട്ടലിനു മുന്നിലാണ് ഈ ശില്പസമുച്ചയം. രണ്ടു നഗ്ന സ്ത്രീരൂപങ്ങളും ഒരു നഗ്ന പുരുഷനും ചേർന്നതാണ് ഈ സംഘശില്പം. ഗോമഠേശ്വരനെയാണ് നഗ്ന പുരുഷശില്പം ഓർമ്മിപ്പിക്കുന്നത്. യക്ഷിയുടെ സവിശേഷ രീതിയിലുള്ള തുടർച്ചയാണ് തിരുവനന്തപുരം ശംഖുമുഖം കടൽത്തീരത്ത് നിർമ്മിച്ച സാഗരകന്യക. യക്ഷി ലംബതലത്തിലും സാഗരകന്യക തിരശ്ചീന തലത്തിലുമാണ് നിലകൊള്ളുന്നത്. ഇന്ത്യൻ ആധുനിക ശില്പകലയിലെ ഏറ്റവും വലിയ ശില്പങ്ങളിലൊന്നാണ് ഇത്. പെണ്ണുടൽ വടിവിൻ്റെ വിസ്മയാവഹമായ ആവിഷ്കാരമാണ് സാഗരകന്യക. കേരളീയ നവോത്ഥാന നായകരെയും പ്രഗത്ഭ വ്യക്തികളെയും ഈ ശില്പിയുടെ കരങ്ങൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ, കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, ചിത്തിര തിരുനാൾ മഹാരാജാവ്, പട്ടംതാണുപിള്ള, മന്നത്ത് പത്മനാഭൻ, ഡോക്ടർ ഹനുമന്തയ്യ, വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, മാമൻ മാപ്പിള, ദേവരാജൻ, അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. മനുഷ്യരൂപം ചെയ്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മൂലം ഇഷ്ടമായിരുന്നു ഒരാളെ നോക്കി വരക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് ഫോട്ടോഗ്രാഫിക്കല്ല, ഒരു മനുഷ്യനെ സ്റ്റഡി ചെയ്യാൻ ഭയങ്കര രസമാണ്. അയാളുടെ ഉള്ളിലെ മനസ്സും അയാളുടെ ചലനങ്ങളും മുഖഭാവം എല്ലാം നല്ല രസമാണ് വർക്ക് ചെയ്യാൻ. തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയത്തിൽ ഒരു വിളിപ്പാടകലെയായി രണ്ടു നേതാക്കൾ ശിരസുയർത്തി നിൽക്കുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസും EMS നമ്പൂതിരിപ്പാടും. കല ചുക്കോ ചുണ്ണാമ്പോ എന്നറിയാത്ത ചിലർ സമീപകാലത്ത് നേതാജിയുടെ പ്രതിമയ്ക്ക് പച്ചനിറം നൽകിയത് വിവാദമായിരുന്നു. സൗമ്യപ്രകൃതനായ ശില്പി അന്ന് ക്ഷുഭിതനാവുകയുണ്ടായി. വർക്ക് പലവരും ചെയ്യാൻ പറയും, ഞാൻ ആളെ നോക്കിയിട്ടേ എടുക്കും. ആളൊരു വ്യക്തിത്വമുള്ള ആളാണ് മാത്രമേ ഞാൻ എടുക്കും, അല്ല വെറുതെ ആരെങ്കിലും ശില്പം ഞാൻ ചെയ്യില്ല. ഇപ്പം ചെയ്ത മുഴുവൻ നേതാജി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ എന്നക്കാരാന്ന് പറഞ്ഞത്. എന്ത് വേണം ചെയ്യാമെന്ന് ഞാൻ ചെയ്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യും. ക്യാപ്റ്റൻ ലക്ഷ്മി വരെ അന്ന് വന്ന് കണ്ടിട്ട് വന്ന് ഇന്ത്യയിൽ കണ്ട ഏറ്റവും നല്ല നേതാജിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. നേതാജി കൂടെ ജീവിച്ച് വർക്ക് ചെയ്ത ആളാണ്. ൾ
തോന്നൈക്കൽ ആശാൻ സ്മാരകത്തിലെ ശില്പസമുച്ചയങ്ങളുടെ പൂർത്തീകരണത്തിലാണ് ഇപ്പോൾ കാനായിയുടെ ശരീരവും മനസ്സും. ആശാൻ കാവ്യങ്ങളുടെ അന്തസ്സത്ത ആവിഷ്കരിക്കുന്ന കാവ്യശില്പമാണ് കാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുല്ലാങ്കുഴലുണ്ടല്ലോ, ഈ 9 ദ്വാരങ്ങൾ 9 കട്ടകളെ പോലെയാണ്. ഓരോന്നിനും ഓരോ ശബ്ദമാണ്. നമ്മുടെ ശരീരം പുല്ലാങ്കുഴൽ, ഓരോ ഭാഗത്തും ഓരോ പ്രത്യേകതയാണ്. പിന്നെ ഇതുകൊണ്ട് നമ്മളെ താന്ത്രിക് ഇത് പ്രകാരം അവർ പറഞ്ഞിട്ട് ഓരോ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പല ഭാഗങ്ങളിലെത്തും. ഈ ശരീരത്തിൽ പാശവതത്തിയുണ്ട്, നളിനിയുണ്ട്, സീതയുണ്ട്, എല്ലാം ഉണ്ട്. ആ രീതിയിൽ ഇതിപ്പോൾ സാധാരണ സീതയുടെ അവസാനത്തെ ഘട്ടമാണ്. സീതയും കൂടി ഒരു വെള്ളാത്ത വിഷമത്തിലേക്ക് രാമൻ തന്നെ ഉപേക്ഷിച്ച നിലയിൽ ആരുമില്ലാത്ത രീതിയിൽ ഭൂമി ദേവിയുടെ അമ്മയുടെ കൂടെ തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ്. വീണിട്ട് ഭൂമിയിലേക്ക് പിളർന്നു പോകുന്ന ഒരു ഘട്ടം അത്. അല്ല, അങ്ങനെ എല്ലാ മൊത്തം അതിന് പേര് ഒരു ശില്പം, പിന്നെ കാവ്യശില്പം എന്ന പേര് കൊടുത്തു. ഇത് മാറ്റുവിൻ ചട്ടങ്ങളിൻ്റെ വന്ന് അതിൻ്റെ ഒരു രസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കാരണം വലിയൊരു വിപ്ലവം അത്. അപ്പോൾ പഴയ തറവാട് ഇതെല്ലാം തള്ളി അടച്ച് മുമ്പോട്ട് ഒരു വിഭാഗം വരികയാണ് പുറത്തേക്ക്, ആ ആവേശത്തോടുകൂടി പുതിയൊരു ലോകത്തിലേക്ക്. അത് കുമാരനാശാൻ തന്നെയാണ്. ആശാന്റെ ദുരവസ്ഥയെയും പ്രതീകാത്മകമായാണ് ശില്പി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉന്നത ശീർഷനായ കുമാരനാശാന്റെ പ്രതിമ ശില്പിയുടെ പണിപ്പുരയിൽ അന്തിമഘട്ടത്തിലാണ്. കാനായി കുഞ്ഞിരാമന് 80 വയസ്സാവുന്നത് കലണ്ടർ വർഷങ്ങളിൽ മാത്രമാണ്. കലയുടെ കാര്യത്തിലെന്ന പോലെ പ്രായത്തിൻ്റെ കാര്യത്തിലും കാനായിക്ക് സ്വന്തം ദർശനമുണ്ട്. വയസ്സ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. മനസ്സ് തളർന്നാൽ നിങ്ങൾ ചെറുപ്പക്കാരനാണെങ്കിൽ വയസ്സിനായി പോകും. ഒരു 18-20 കാരൻ തന്നെ മാനസികമായി തളർന്നു പോയല്ല, അവൻ വയസ്സനായി വീരുവായി. വീരുവിനാണ് ഈ പറഞ്ഞ പേടി, ഭയം. ഭയം വന്നാൽ നമ്മൾ കളവനാവും, വയസ്സനാവും, സംശയമൊന്നും വേണ്ട. നമ്മളെ ബലം അതിനകത്താണ്. ഇതേ ഉണരുന്നപ്പോഴാണ്. ഒരു സുന്ദരിയെ കാണുമ്പോഴല്ല, അല്ലെങ്കിൽ നല്ല പുഷ്പം കാണുമ്പോഴല്ല, ഒരു ശില്പം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. മറ്റിപ്പോൾ പുഷ്പം കാണാൻ സുന്ദരതയിലൊക്കെയാണ്, പക്ഷേ നമുക്കിത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു അവസരം വേണ്ടേ? ആ ഒരു അവസരം കിട്ടുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. എനിക്ക് പ്രായമില്ല പിന്നെയും. അപ്പോൾ അതെനിക്കൊരു അവസരം വരുമ്പോൾ ഞാൻ ഉണർന്നു. നാളെ തന്നെ അതിനിപ്പോൾ ചെയ്യാനും വർക്ക് ചെയ്യാനും തുടങ്ങി. ഇനി അടുത്തതുണ്ട്, അടുത്തതുണ്ട്, എനിക്ക് സമയമില്ല. ഓരോ നിമിഷവും അതിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അറിയാതെ ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എവിടെ വയസ്സ്? പറ വയസ്സില്ല.